ഹലോ ഗൈസ്, വെൽക്കം ടു അടുത്ത വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോഴിപ്പങ്ക് എന്ന് പറയുന്ന ഒരു പുതിയൊരു സോങ്ങാണ്. ആ സോങ് ഇറങ്ങിയിട്ട് ഇങ്ങനെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ നോ ഇറ്റ്സ് ടു ലേറ്റ്, ബട്ട് സ്റ്റിൽ അതിന് റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോഴിപ്പങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് ശ്രീനാഥ് ഭാസി പിന്നെ ശേഖർ മേനോൻ ഇവർ രണ്ടുപേരും കൂടി ചെയ്തൊരു വർക്കാണെന്ന് തോന്നി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. സോ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോഴിപ്പങ്ക് ഒഫീഷ്യൽ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്ലേ ചെയ്തിട്ടില്ല. അപ്പോൾ ബിഗിനിങ് തൊട്ട് തന്നെ നമുക്ക് നോക്കാം. ക്യൂ ദ റൈറ്റിംഗ് കമ്പനി. വേർ ഈസ് ദ ബട്ടൺ? നൗ വാച്ച്. എന്താ പറയുക, ബിഗിനിങ് ആ പിയാനോ അങ്ങനെ പോണത് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മെലഡി പോലെ. ഇറ്റ്സ് ഗോയിങ് ഫൈൻ. നല്ല വോയിസ്, നല്ല സ്റ്റീരിയോ ആയിട്ട് നല്ല രസമായിട്ട് കേൾക്കുന്നുണ്ട്. കാണാം. ആക്ച്വലി ബിഗിനിങ്ങിലെ ഒരു ഡ്രംസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് കേൾക്കുമ്പോൾ അത് എന്താ പറയുക, ഒരു തട്ടിക്കൂട്ടിയ സോങ് എന്നൊരു ഫീല് തോന്നി. ബട്ട് ലൈക്ക് പോകുന്നതോറും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വിഷ്വൽസ് ആയാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല കളറിംഗ് ഒക്കെ ചെയ്ത് അതിൻ്റെ കളർ സ്റ്റാരാന്ന് നോക്കണം. പിന്നെ ഡി ഒ പി അടിപൊളിയായിട്ടുണ്ട്. നല്ല ഒരു ഫീലുണ്ട് സോങ് കേൾക്കാനായിട്ട്. ആദ്യം എനിക്ക് ബിഗിനിങ്ങിൽ വലിയ എന്തോ പോലെ തോന്നി, ബട്ട് ഗോയിങ് ഓൺ ലൈക്ക് അടിപൊളിയായിട്ടുണ്ട്. വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിയോൺ പോലത്തെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ഏലിയൻ്റെ ഒരു ടോയ് ഇത് വെച്ചിട്ട് കുറേ നേരം കളറിങ് കേട്ടോ, അടിപൊളി കളറിങ് ചെയ്തിട്ടുണ്ട്.
നല്ല പ്രത്യേക ഒരു ഫീലുണ്ട് ഇത് കേൾക്കുമ്പോൾ. പിന്നെ ആ വായിച്ച ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താണോ അത് കുറേ കണ്ടിട്ടുണ്ട് ഞാൻ, ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് അറിയില്ല. നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. മീൻസ് അത് വന്നതോടുകൂടി ഒരു അടിപൊളിയായി, ഒരു ഒരു സ്റ്റാൻഡേർഡൊക്കെ ഒന്ന് മാറി അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ തമ്പനയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സെക്ഷനിൽ വെച്ച് ഷൂട്ട് ചെയ്ത സാധനം തോന്നുന്നുണ്ട്. തമ്പനയിലെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇതേപോലത്തെ ഒരു ഡ്രസ്സിലായിരുന്നു. അഭിലാഷ് കുമാർ, മുഷിൻ പരാരി, ടി പി ജയേഷ്, ഡിറ്റഡ് ബൈ ജോയൽ കവി, ഓക്കെ നിക്കേഷ് രമേഷ് ആണ് കളറിസ്റ്റ്, വിഷ്വൽ എഫക്ട്സ് വിനോദ് രവി, രവീന്ദ്രനാഥ്, സച്ചിദാനന്ദൻ. ഗ്രേറ്റ്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, ബിഗിനിങ്ങിൽ നമുക്ക് ആദ്യത്തെ പിയാനോ റോളൊക്കെ കണ്ടപ്പോൾ ഇവരെന്താ ഉദ്ദേശിക്കാൻ പോണേ, എന്താ ചെയ്യാൻ പോണേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ബട്ട് ഗ്രാജ്വലി ഇങ്ങനെ പോകും തോറും കുറച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, പിന്നെ ബേസ് ലൈൻസ് വന്നു, പിന്നെ ഡ്രംസ് ഇങ്ങനെ കൂടി വന്നു. വിഷ്വൽസ് ആണെങ്കിലും വിഷ്വൽ ബിഗിനിങ് തൊട്ട് നല്ല കളറിങ്ങും പ്രത്യേക ഒരു ഫീലുണ്ട്. ഞാൻ ബിഗിനിങ്ങിൽ വിചാരിച്ചതല്ല, എൻ്റെ ആകുമ്പോഴത്തേക്കും വേറൊരു ലെവലിലേക്ക് സാധനം പോയി. പിന്നെ എന്തോ ഒരു സോഷ്യലായിട്ടുള്ള ഒരു തീമിലാണ് അവർ ചെയ്തിരിക്കുന്നത് തോന്നുന്നുണ്ട്. സോഷ്യലായിട്ടുള്ള തീം എന്ന് പറയുമ്പോൾ ലൈക്ക് എനിക്ക് മനസ്സിലായതാണ് കേട്ടോ, എനിക്ക് തെറ്റാണെന്നറിയില്ല. ലൈക്ക് ഇപ്പം അതായത് കോഴി എടുത്തോളം, പക്ഷേ അതിൻ്റെ ഇത് തരും. അതായത് ഈ ഒരു ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിന് രണ്ട് സൈഡിലും നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാ പറയുക, അപ്പോൾ ഒരു ഒരു എന്താ പറയുക, കാട് നികത്താൻ അല്ലെങ്കിൽ ഒരു പുഴ നികത്താനോ സമരം ചെയ്യും, എന്നിട്ട് അവർ തന്നെ പോയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വേസ്റ്റ് കൊണ്ടുപോയിത്തള്ളും. അങ്ങനൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളി വർക്ക്. ശ്രീനാഥ് ബാസി ആൻഡ് ശേഖർ മേനോൻ അടിപൊളിയായിട്ടുണ്ട്. ഇത് റൈറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ടാണ് ഈ ചാനലിൻ്റെ നെയിം കൊടുത്തിരിക്കുന്നത്. 23 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും അവർ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. നോ, ആക്ച്വലി ഓൺലി വൺ വീഡിയോ ആൻഡ് ദ സെയിം ട്രെയിലറും പോലെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇവരുടെ ഈ ഒരു സോങ് മാത്രമേ ഒരു ചാനലിലുള്ളൂ. എനിവേ, അടിപൊളിയായിട്ടുണ്ട്, ഗുഡ് വർക്ക്. അപ്പോൾ ഇത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് കാണാം. ഓക്കെ, ഹലോ ഗൈസ്, ഇത് ഈ വീഡിയോ കഴിഞ്ഞിട്ടും ഞാനൊരു അടുത്ത പോർഷനായിട്ടാണ് ഈ ഒരു സെക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ ഈ കോഴിപ്പങ്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോൾ അടിയിൽ കോഴിപ്പങ്ക് എന്ന് പറഞ്ഞ് മാത്രം ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഒരു ചെറിയൊരു വീഡിയോ, 10 years ബിഫോർ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ 10 years ബിഫോർ എന്ന് പറഞ്ഞ കോഴിപ്പങ്ക് എന്നും കണ്ടപ്പോൾ എന്താണെന്ന് എടുത്ത് നോക്കണം എന്ന് വിചാരിച്ച് ഞാനിത് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം. പോളിൻ പക്ഷേ പൊന്നിൻ കാലെനിക്കുതരിൻ, എള്ളിൻ പൂ വിരലെനിക്കുതരിൻ, കരിമ്പിൻ നഖമെനിക്കുതരിൻ, എന്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷേ തുടിയുടലെനിക്കുതരിൻ, ശംഖിൻ കുരലെനിക്കുതരിൻ, കുഴൽ കരളെനിക്കുതരിൻ, തമ്പുരു കുടലെനിക്കുതരിൻ, എന്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ,
പക്ഷേ നക്കില പപ്പെനിക്കുതരിൻ, പൂക്കില പൂടയെനിക്കുതരിൻ, കൈതോല വാലെനിക്കുതരിൻ, തീപ്പൊരി ചേലെനിക്കുതരിൻ, പുത്തരി അംഗമെനിക്കുതരിൻ. ആക്ച്വലി ഇതിൻ്റെ ലിറിക്സ് എന്ന് പറയണത് കോഴിപ്പങ്ക് എന്ന് പറയുന്ന ഒരു സച്ചിദാനന്ദൻ എഴുതിയ ഒരു 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 കവിതയാണ്. ആ കവിതയുടെ അതേ ഫോം തന്നെയാണ് ഇവർ മ്യൂസിക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് രണ്ടാമത് ഈ ഒരു സെക്ഷൻ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ കവർ സോങ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റീമേക്ക് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് പേര് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ട് എന്താ പറയുക, കവർ സോങ് ചെയ്ത് പാട്ടിനെ നശിപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ബട്ട് ഇത് നല്ലൊരു എക്സാമ്പിളാണ്, ബിക്കോസ് ഇപ്പോൾ കോഴിപ്പങ്ക് എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇനി ഞാൻ പഠിക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല, ഞാനിതിനു മുമ്പ് കേട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഈ പുതിയ സോങ് കേൾക്കുമ്പോൾ ഇങ്ങനെയൊരു അഗെയിൻ സെർച്ച് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനൊരു കവിതയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു. മീൻസ് ഞാൻ ഈ കവിത കേട്ടു, ഓൾമോസ്റ്റ് സെയിം, അതായത് ട്യൂണെല്ലാം സെയിം തന്നെയാണ്. ബട്ട് നമ്മൾക്കറിയില്ല ഇങ്ങനൊരു സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഈ കവിത കേൾക്കുമ്പോൾ ഇത് എൻജോയ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് എനിക്ക് ആ പുതിയ ഫോമിലൂടെ കേൾക്കുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു നല്ലൊരു സോഷ്യൽ തീമുണ്ട്. അപ്പോൾ ഈ കവർ സോങ് ചെയ്യുമ്പോൾ അതിനെ കുറ്റം പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, പാട്ട് നശിപ്പിക്കാൻ നോക്കുകയല്ല, അതിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ആ ഒരു പാട്ടിൻ്റെ ഫീലിനെ നമുക്ക് കുറച്ചും കൂടെ, അതായത് പുതിയ സൗണ്ടുകൾ, അതായത് പഴയ സൗണ്ട് ടെക്നോളജിയിൽ റെക്കോർഡ് ചെയ്ത സാധനങ്ങളെ എടുത്തിട്ട് നമ്മൾ പുതിയ സൗണ്ട് ടെക്നോളജിയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ ക്വാളിറ്റിയിലും പിന്നെ എന്താ പറയുക, പുതിയ യങ് ജനറേഷൻസിന് പഴയ പാട്ടുകൾ എങ്ങനെയൊക്കെ പാട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് അറിയാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അതിന് നല്ലൊരു എക്സാമ്പിളാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ ഒരു സെക്കൻഡ് സെക്ഷനായിട്ട് ഞാൻ വന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.